നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അല്പം ജ്യോതിഷമായിട്ടുള്ള കാര്യത്തെ നമുക്ക് നോക്കാം. ശുക്രൻ രാശി മാറുകയാണ്. ജൂലൈ 7 ശുക്രൻ രാശി മാറി ചിങ്ങത്തിലേക്ക് എത്തുകയാണ്. ചിങ്ങൻ രാശി സൂര്യന്റെ രാശിയാണ്. ചിങ്ങൻ രാശി ശുക്രന് അത്ര അനുകൂലമായിട്ടുള്ള രാശിയല്ല. ശുക്രൻ ആഡംബരം, ധനം, ഭൗതികം, സന്തോഷം, ഐശ്വര്യം എന്നിവയുടെയൊക്കെ ദാതാവായിട്ടുള്ള ഗ്രഹമായിട്ടാണ് കരുതപ്പെടുന്നത്. ശുക്രൻ അനുകൂലമല്ലാത്ത ഒരു രാശിയിലേക്ക് കടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അപൂർവം ചില രാശിക്കാർക്ക് ദോഷങ്ങൾ ഉണ്ടായേക്കാം, പ്രതികൂല അവസ്ഥ ഉണ്ടായേക്കാം. നമുക്ക് ഇന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ അതുവഴി നിങ്ങൾക്ക് കൃത്യസമയത്ത് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ശുക്രൻ്റെ രാശിമാറ്റം ആർക്കൊക്കെ നേട്ടങ്ങളും ആർക്കൊക്കെ ദോഷങ്ങളും ഉണ്ടാക്കുമെന്ന് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ നോക്കാം. മേടക്കൂറുകാർക്ക് ശുക്രൻ 5 ഭാവത്തിലേക്കാണ് വരുന്നത്. 2, 7 എന്നീ രാശികളുടെ അധിപനാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായേക്കാം. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും നഷ്ടങ്ങളും കുറവുകളും ഉണ്ടാകാം. അടുത്തത് നമുക്ക് ഇടവക്കൂറുകാരുടെ കാര്യം നോക്കാം. ഇടവക്കൂറിന്റെ അധിപൻ തന്നെ ശുക്രനാണ്. ശുക്രൻ 4 ഭാവത്തിലേക്കാണ് എത്തുന്നത്. 1, 6 എന്നീ രാശികളുടെ അധിപനാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ശുക്രന്റെ ഈ രാശിമാറ്റം സുഖവും സന്തോഷത്തിനുമൊക്കെ ഇടവക്കൂറുകാർക്ക് അല്പം കുറവ് വരുത്തിയേക്കാം. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മിഥുനക്കൂറുകാർക്ക് ശുക്രൻ 5, 12 എന്നീ ഭാവങ്ങളുടെ അധിപനാണ്. ശുക്രൻ 3 രാശിയിലേക്കാണ് എത്തുന്നത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. സന്താനങ്ങളെ ചൊല്ലി ആശങ്കയുണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടായേക്കാം. അടുത്തത് നമുക്ക് കർക്കിടക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലമൊന്ന് നോക്കാം. കർക്കിടക്കൂറുകാർക്ക് ശുക്രൻ 4, 11 എന്നീ ഭാവങ്ങളുടെ അധിപനാണ്. കർക്കിടക്കൂറുകാർക്ക് 2 ഭാവത്തിലേക്കാണ് ശുക്രൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സുഖം, സന്തോഷം എന്നിവയ്ക്കൊക്കെ അല്പം കുറവ് സംഭവിച്ചേക്കാം. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റം മൂലമുള്ള ഫലത്തെ നോക്കാം. ശുക്രൻ ചിങ്ങക്കൂറിലേക്കാണ് വരുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 3, 10 ഭാവങ്ങളുടെ അധിപനാണ്. ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ കൂടുതലായിട്ട് വേണ്ടി വന്നേക്കാം. അത്യാധ്വാനത്തിന് സാഹചര്യം ഒരുങ്ങിയേക്കാം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റം ഫലം നോക്കാം. ശുക്രൻ 12 വരുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 2, 9 എന്നീ ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. 9 ഭാവാധിപൻ 12 വരുന്നതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് കുറവുണ്ടായേക്കാം, കൂടാതെ ധനത്തിന് നഷ്ടവും ഒക്കെ ഉണ്ടായേക്കാം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറ് ശുക്രന്റെ തന്നെ രാശിയാണ്. തുലാക്കൂറിന്റെയും കൂടാതെ 8 ഭാവത്തിന്റെയും അധിപനാണ് ശുക്രൻ. ശുക്രൻ 11 ഭാവത്തിലേക്കാണ് വരുന്നത്. രാശിയാധിപൻ തന്നെ 11 ഭാവത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ തുടർന്ന് വന്നിരുന്ന രോഗങ്ങളൊക്കെ ഒരുപക്ഷെ മാറിയേക്കാം. തുലാക്കൂറുകാർ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു കരുതൽ എടുക്കുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 7 ഭാവാധിപനും 12 ഭാവാധിപനുമാണ്. ശുക്രൻ 10 ഭാവത്തിലേക്കാണ് എത്തുന്നത്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ നേട്ടം ഉണ്ടായേക്കാം. തൊഴിലൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാകാം. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. കൂടാതെ വിവാഹാലോചനയൊക്കെ നടക്കുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹം നടക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറുകാർക്ക് 6 ഭാവാധിപനും 11 ഭാവാധിപനുമാണ് ശുക്രൻ. ധനുക്കൂറുകാർക്ക് 9 ഭാവത്തിലേക്കാണ് ശുക്രൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഭാഗ്യത്തിനൊക്കെ കുറവുണ്ടായേക്കാം. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ലാഭത്തിന് ചില ഇടിവ് ഉണ്ടായേക്കാം. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറുകാർക്ക് 8 ഭാവത്തിലേക്കാണ് ശുക്രൻ എത്തുന്നത്. 5, 10 എന്നീ ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാനസികമായി സമ്മർദ്ദം ഉണ്ടായേക്കാം. കൂടാതെ സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 7 ഭാവത്തിലേക്കാണ് വരുന്നത്. കുംഭക്കൂറുകാർക്ക് 4, 9 എന്നീ ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യത്തിന് വർധന ഉണ്ടാകുന്ന സമയമാണ്. അതുകൂടാതെ സുഖം,
സന്തോഷം ഇവയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ശുക്രൻ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറുകാർക്ക് ശുക്രൻ ആറാം ഭാവത്തിലേക്കാണ് വരുന്നത്. മീനക്കൂറുകാരെ സംബന്ധിച്ച് 3, 8 എന്നീ ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. മീനക്കൂറുകാരെ സംബന്ധിച്ച് രോഗങ്ങളുള്ളവർക്ക് അത് രോഗശമനത്തിനുള്ള സാഹചര്യം ഒരുക്കും. സുഹൃത്തുക്കളും ബന്ധുക്കളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന സമയമാണ്. 12 രാശിക്കൂറുകാരുടെയും ശുക്രന്റെ രാശിമാറ്റം മൂലമുള്ള ഫലത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞു. പൊതുവായിട്ട് വൃശ്ചികം, കുംഭം, മീനം എന്നീ രാശികൾക്ക് അനുകൂലമാണ് ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയണം. കൂടാതെ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, ധനു, മകരം എന്നീ രാശികൾക്ക് ചില ചില കാര്യങ്ങളിൽ പ്രതികൂലവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആ രാശിക്കാരൊക്കെ കുറച്ച് കരുതലെടുക്കേണ്ട സമയമാണ്. എല്ലാ രാശിക്കാർക്കും കരുതലെടുത്ത് മുന്നോട്ട് പോയാൽ നല്ല സമയമാണ് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.